തലവൻ പണ്ടൊക്കെ ജിസ്റ്റോയുടെ ഒരു സിനിമ വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുക ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമ ഇറക്കാൻ പോകുന്ന പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. അത് എനിക്കും സംശയം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടുകഴിയുമ്പോഴത്തേക്കും എനിക്ക് വേറിട്ട് തന്നെ ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡീസൻ്റ് വാച്ചായിരുന്നു തലവൻ സിനിമ എനിക്ക് സമ്മാനിച്ചത്. ട്രെയിലറിൽ കണ്ട പോലെ തന്നെ രണ്ട് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷും തുടർന്ന് അവിടെ ഒരു കൊലപാതകം ഉണ്ടാവുകയാണ്. തുടർന്ന് അതിൻ്റെ അന്വേഷണവും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ വരുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബിജു മേനോനും ആസിഫ് അലിയും തന്നെയാണ്. അവർ രണ്ടുപേരുടെയും ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഒരു രീതിയിലുള്ള ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അഭിനയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബിജു മേനോൻ്റെ അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടറാണെങ്കിൽ ആസിഫ് അലിയുടെ അത്രയ്ക്കും ലൗഡല്ല. പക്ഷെ അത്യാവശ്യം അരഗൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും അഭിനയിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ. പക്ഷേ കുറച്ച് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് വരുന്നത് ആസിഫ് അലിക്കാണ് നമ്മുടെ ബിജു മേനോനെക്കാളും. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ ക്ലാഷിന് ശേഷം പിന്നെ വരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് പാട്ടാണ്. ഈ സിനിമയിലെ ഏറ്റവും മിസ്സിംഗ് ആയിട്ടുള്ള സംഭവം ഞാൻ ഡീസൻ്റ് ആണ് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു ത്രില്ലിംഗ് ഫാക്ടറായിരുന്നു. കാരണം സിനിമയുടെ തുടക്കം തൊട്ട് സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പിന്നെ ആ ഒരു ത്രില്ലിങ്ങിൻ്റെ ആ ഒരു മൊമെൻ്റ് നമുക്ക് തിരിച്ച് കയറി വരുന്നത്. അത് ആ അത്യാവശ്യം ക്ലൈമാക്സ് വരെ അതേപടി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേ ആ ഒരു ഫീല് തുടക്കത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉഷാറായേനെ. പക്ഷേ ഈ സിനിമ അങ്ങനെ ത്രില്ലിംഗ് ഇല്ലയെന്ന് വെച്ചിട്ട് ഒരു ബോറടി ഉണ്ടായിരുന്നില്ല. സാധാരണ അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടായ ബോറടി ഉണ്ടെങ്കിൽ സമയം നോക്കും, ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കളിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. തുടക്കം തൊട്ട് അവസാനം വരെ തന്നെ കണ്ണ് സ്ക്രീനിൽ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ത്രില്ലിംഗ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ കൊലപാതകം നടക്കുന്നു കണ്ടുപിടിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഇത് വേണമല്ലോ അടുത്തത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ബൗ ഫാക്ടർ അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ഫാക്ടർ മിസ്സായിരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ക്ലൈമാക്സും അതിൻ്റെ ട്വിസ്റ്റും എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അതിലേക്ക് എത്തുന്നതും അതിൻ്റെ റീസണും കാര്യങ്ങളെല്ലാം തന്നെ സൂപ്പറായിരുന്നു. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു സംഭവം. പിന്നെ അഭിനയിച്ചവർ നോക്കുവാണെങ്കിൽ അനുശ്രീയും മിയയും നല്ലതായിരുന്നു. പിന്നെ കോട്ടയം നസീർ ചേട്ടൻ പുള്ളി സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിൽ ഒരു ചൊറീനായിട്ടുള്ള പോലീസുകാരനായിട്ട് പുള്ളി പേരെടുത്തു. ഇതിലും അതേപോലെ തന്നെ ചൊറീനായിട്ടുള്ള പോലീസുകാരനായിട്ട് പുള്ളി കിടലായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പഴയ നടന്മാരൊക്കെ ഈ പഴയ സിനിമകളിലേക്കാളും കൂടുതൽ പേരെടുക്കുന്നത് ഇപ്പം പുതിയ സിനിമകളിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കോട്ടയം നസീർ ചേട്ടൻ, ഇന്നലെ ടർബോലെ ബിന്ദു പണിക്ക് ജയിച്ചി, എല്ലാവരും തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവരും അതേപോലെ തന്നെ കയറി വരട്ടെ. പിന്നെ വേറൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, പുള്ളി പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ പുള്ളിയും കിടലിനായിരുന്നു, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ പേര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഭിനയവും കാര്യങ്ങളും പരിപാടിക്ക് ഉഷാറന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നല്ലതായിരുന്നു കേട്ടോ. അതിനോട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു സാധനം തന്നെയായിരുന്നു. സിനിമറ്റോഗ്രാഫിയും നല്ലതായിരുന്നു. പിന്നെ ഒരു ബോറായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഫൈറ്റ് സീക്വൻസസ് ഉണ്ട് ഒരു ജയിലിനകത്ത്. നല്ല രീതിയിൽ ബോറായിരുന്നു, നല്ല രീതിയിൽ ഫീൽ ചെയ്ത്. എനിക്ക് പൊതുവേ അങ്ങനെ ഫീൽ ചെയ്യാത്ത, പക്ഷേ ഇത് എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയത്തില്ല, ആ ഫൈറ്റ് സീൻ ഭയങ്കര ബോറടിയായിരുന്നു. എന്തൊക്കെയോ ഒരു അപാകത, ഒരു ആർട്ടിഫിഷ്യാലിറ്റി എന്തൊക്കെയൊക്കെയോ തോന്നിയായിരുന്നു ആ ഒരു ഫൈറ്റ് സീനിൽ. അതേപോലെ തന്നെ സിനിമ എൻഡ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് എന്നുള്ള രീതിയിലാണ് പടം അവസാനിക്കുന്നത്. എന്തായാലും ആ സിനിമ ഇതേപോലെ തന്നെ ഇറങ്ങട്ടെ, അത് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അത് പറഞ്ഞ് എൻഡ് ചെയ്യണത് ഭയങ്കര ഒരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ്. അപ്പം സിനിമ തിയേറ്ററിൽ പോയി കാണാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.